എല്ലാവർക്കും നമസ്കാരം കൂടിയാട്ടം എന്നുള്ളത് കേരളത്തിലെ വളരെ പ്രാചീനമായൊരു കലാരൂപമാണ് ഇപ്പോൾ ഈ കൂടിയാട്ടത്തെ കുറിച്ചിട്ട് സെക്കൻഡ് സെമിസ്റ്റർ അതേപോലെ ഫോർത്ത് സെമിസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സിനും അതേപോലെ ഫോർത്ത് സെമിസ്റ്റർ ബി എ മലയാളം കോംപ്ലിമെൻറ്ററി കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൂടിയാട്ടം എന്ന കലാരൂപത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു മോഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് പ്രാചീനമായൊരു കലാരൂപമാണ് ഇന്നത്തെ തലമുറയ്ക്ക് അധികം പരിചിതമല്ലാത്ത ഒരു കലാരൂപം വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ നമുക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് പറയാം അപ്പോൾ ആ കൂടിയാട്ടത്തിലെ ചില കാര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ക്ലാസ് ഞാൻ ഉപയോഗിക്കുന്നത് പൊതുവെ നമുക്ക് കൂടിയാട്ടം ക്ലാസിക് കലകൾ നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ആ കലകൾ മനസ്സിലാക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ പൊതുവെ സാധാരണക്കാരെ അഭിമുഖീകരിക്കാറുണ്ട് അത് അതിലത്തെ സാങ്കേതികത്വം തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന മുദ്രകളാവട്ടെ അതിലെ ചില ചിട്ടവട്ടങ്ങൾ ഇതൊന്നും തന്നെ പലപ്പോഴും സാധാരണക്കാർക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആസ്വാദനത്തെയും അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ കൂടിയാട്ടത്തെ സംബന്ധിച്ചോളം ഇത് വളരെ പ്രാചീനമായ ഒരു കലാരൂപമായതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ കുറേ അധികം ചിട്ടവട്ടങ്ങൾ ഈ കലാരൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചധികം പ്രയത്നം വേണ്ടിവരും അപ്പോൾ കൂടിയാട്ടത്തിലെ ചില അടിസ്ഥാനപരമായിട്ടുള്ള കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ തുടർന്നു പോകുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും അതിൽ ചില സാങ്കേതികമായിട്ടുള്ള അംശങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക എന്ന് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടിയാട്ടത്തിലെ ഈ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനം എന്ന് പറയുന്നില്ല ചിട്ടകൾ എന്ന് നമുക്ക് പറയാം അതിൽ തുടർന്ന് പോകുന്ന ചില സമ്പ്രദായങ്ങൾ ചില ആചാരങ്ങളെ നമുക്ക് നാല് രീതിയിൽ നാലാക്കി തരംതിരിക്കാൻ പറ്റും ഒന്ന് പൂർവരംഗ പൂർവ്വരംഗക്രിയ എന്ന് പറയാം പൂർവരംഗ പൂർവരംഗക്രിയകൾ രണ്ടാമത്തെ അംശം എന്ന് പറയുന്നത് നിർവഹണം അഥവാ പൂർവസംബന്ധം എന്നത് മൂന്നാമത്തത് നാടക അവതരണം നാലാമത്തത് ഉപസംഹാരം അല്ലെങ്കിൽ മുടിയക്കിത്ത എന്നാണ് പറയുക ഇത് നമുക്കറിയാം കൂടിയാട്ടം എന്നുള്ളത് സംസ്കൃത നാടകങ്ങളുടെ രംഗാവതരണമാണ് കൂടിയാട്ടം അത് സംസ്കൃതത്തിൻ്റെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ പിന്തുടർന്നൊരു രീതിയല്ലാതെ തനത് കേരളീയമായ ശൈലിയും കൂടി കൂട്ടിച്ചേർത്ത് സംസ്കൃത നാടകങ്ങളെ രംഗത്ത് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് അത് പണ്ട് ചാക്യാർ നമ്പ്യാർ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നു എൻ അതൊക്കെ ഇപ്പോൾ ആധുനിക കാലത്ത് കുറേ അധികം മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം പത്താം നൂറ്റാണ്ട് ഏടി ക്രിസ്തുവിന് ശേഷം ഉള്ള പത്താം നൂറ്റാണ്ടിൽ കുലശേഖരൻ്റെ കാലത്ത് വികാസം പ്രാപിക്കുകയും അതിനുശേഷം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ അത് നമ്മുടെ കേരളത്തിൽ ക്ഷേത്രങ്ങൾക്കും അതേപോലെ ഭക്തി പ്രസ്ഥാനത്തിനൊക്കെ കുറച്ച് കൂടുതൽ പ്രചാരം വന്ന സമയത്ത് അത് അമ്പലങ്ങളിലെ ഒരു കലയായി ചുരുങ്ങുകയും കുറച്ച് വീണ്ടും ക്ഷയിക്കുകയും അതിനുശേഷം ആധുനിക കാലത്ത് യുനെസ്കോ പോലുള്ള യു സംഘടനകൾ ഈ കലാരൂപത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുകയും പൈതൃക കലാരൂപമായി അംഗീകരിച്ച് വീണ്ടും അതിൻ്റെ പ്രതാപം ഇപ്പോൾ കുറച്ച് ആ കലാരൂപം വീണ്ടും അതിൻ്റെ പ്രതാപം വീണ്ടെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ കൂടിയാട്ടം എന്നുള്ളത് എന്നും നമുക്ക് ഒരു സിനിമയോ അല്ലെങ്കിൽ നാടകമോ കാണുന്ന പോലെ നമ്മൾ ആരും കൂടിയാട്ടം അധികം കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ നേരിട്ട് രംഗത്ത് കാണുന്നതും രംഗത്തിൻ്റെ പിൻവശത്ത് അണിയറയിൽ നടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളോ ആ സമ്പ്രദായങ്ങളും ഈ കൂടിയാട്ടത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പം അതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് അതിൽ ആദ്യം പൂർവരംഗക്രിയ എന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അല്ലേ പൂർവ്വരംഗം എന്നുള്ളതുകൊണ്ട് രംഗത്തിന് പൂർവമുള്ളത് രംഗത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപ് നടക്കുന്ന കാര്യം എന്നു തന്നെയാണ് അർത്ഥം അതായത് രംഗം കാണികൾക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നതിന് മുൻപ് അതിൻ്റെ അണിയറയിൽ നടക്കുന്ന ചില ആചാരങ്ങൾ ചിട്ടകളെയാണ് പൂർവ്വരംഗക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നോക്കിയാൽ നമുക്കറിയാം കുറച്ച് തലയിൽ കെട്ടുക അണിഞ്ഞുകൂടുക അരങ്ങു വിധാനം മിഴാവ് ഒച്ചപ്പെടുത്തുക ഗോഷ്ഠി കൊട്ടുക അരങ്ങുതളി തളി പുറപ്പാട് മറയിൽ ക്രിയ ഇങ്ങനെ കുറേ അധികം പേരുകൾ നമുക്ക് കഴിഞ്ഞാൽ പേരുകളിൽ ഇതെന്താണ് ഇത്ര അധികം എന്ന് തോന്നും പക്ഷെ ചെറിയ ചെറിയ ആചാരങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന നടനോ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരോ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ ഈ പേരുകൾ സാങ്കേതികമായിട്ട് ഇങ്ങനത്തെ പദങ്ങളിലൂടെ കൂടിയാട്ടത്തിൽ വ്യവഹരിക്കുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഞാൻ പറഞ്ഞു പതുക്കെ കൂടിയാട്ടം എന്നുള്ളത് ഒരു ക്ഷേത്രകലയായി മാറിയിരുന്നു തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല കുലശേഖരൻ്റെ കാലത്ത് ഈ കൂടിയാട്ടം വികസിച്ച് വന്ന സമയത്ത് അതൊരു ക്ഷേത്രകലയായിരുന്നില്ല അന്നത്തെ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഇപ്പം വ്യംഗ്യവ്യാഖ്യ പോലുള്ള കു കുലശേഖരൻ്റെ കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളിലൊന്നും തന്നെ കൂടിയാട്ടത്തെ ഒരു ക്ഷേത്രകലയായിട്ട് പരാമർശിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല പക്ഷേ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളോട് കൂടിയിട്ട് അതിലൊരു മാറ്റം വരികയും ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ ക്ഷേത്രങ്ങളിലോടനുബന്ധിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങളിൽ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒന്നായി അത് ചുരുങ്ങിയിട്ടുണ്ട് അങ്ങനൊരു മാറ്റം കൂടിയാട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ക്ഷേത്രകലയായി പരിണമിച്ചതിന് തൊ അതിന് അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള കുറേ ചിട്ടവട്ടങ്ങൾ കൂടിയാട്ടത്തിൽ കടന്ന് കൂടിയിട്ടുണ്ട് അത് ഇന്നും പലരും നിഷ്ഠയോടെ പിന്തുടരുന്നു പോ പോകുന്നുണ്ട് ആദ്യം തന്നെ ഇതിൽ തലയിൽ കെട്ടുക പൂർവ്വരംഗക്രിയ ഈ കളി കൂടിയാട്ടത്തിൻ്റെ അവതരണം തുട അതിൻ്റെ എന്ന് പറയുന്ന ഒരു ക്രിയയാണ് തലയിൽ കെട്ടുക എന്ന് പറയുന്നത് കഥാപാത്രമാകാൻ പോകുന്ന നടൻ കുളിച്ച് ഞാൻ പറഞ്ഞു ഒരു കൂത്തമ്പലത്തിനോട് അല്ലെങ്കിൽ അമ്പലത്തിനോട് അടുത്തായിരിക്കും പലപ്പോഴും ഇത് നടക്കുക അപ്പോൾ ഈ ഒരു കൂത്തുവിളക്ക് പിടിച്ച് നടൻ കുളിച്ച് ആ അമ്പലത്തിൽ നിന്ന് വിളക്ക് അമ്പലത്തിലെ വിളക്കിൽ നിന്ന് ഈ കൂത്തുവിളക്ക് വിളക്ക് കത്തിച്ച് അണിയറയിൽ കൊണ്ടുപോയി വെച്ച് തൻ്റെ തലയിൽ ഒരു ചുവപ്പ് തുണി കെട്ടുന്നതിനെയാണ് തലയിൽ കെട്ടുക എന്ന് പറയുക ഈ ചുവപ്പ് തുണിക്കൊരു പ്രത്യേകത ഉണ്ട് അതായത് ഈ ചുവപ്പ് തുണി തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരു ആ നടൻ തൻ്റെ വ്യക്തിത്വം വെടിഞ്ഞ് കഥാപാത്രമായി മാറി എന്നുള്ളതാണ് ഈ തലയിലെ ചുവപ്പ് കെട്ട് നടൻ അവ അഴിക്കുന്നത് നാടകാവതരണത്തിൻ്റെ ഏറ്റവും അവസാനം മാത്രമാണ് അതുവരെ തലയിൽ നിന്ന് ആ കെട്ട് അഴിക്കുന്നില്ല ഈ ഒരു ചടങ്ങിനെയാണ് തലയിൽ കെട്ടുക എന്ന് പറയുക അപ്പം ആദ്യം നടൻ തന്നെ കഥാപാത്രമാക്കി മാറ്റുന്നതിലെ ആദ്യത്തെ ചുവടുവെപ്പാണ് തലയിൽ കെട്ടുക എന്ന ക്രിയ തലയിൽ ഈ ചുവപ്പ് തുണി കെട്ടിക്കഴിഞ്ഞാൽ അടുത്തതാണ് അണിഞ്ഞുകൂടുക അണിഞ്ഞുകൂടുക പേര് സൂചിപ്പിക്കുന്ന പോലെ അണിയലാണ് അല്ലേ ഇങ്ങനത്തെ കലാരൂപങ്ങൾ ക്ലാസ്സിക്കലായിട്ടുള്ള കലാരൂപങ്ങളിലൊക്കെ തന്നെ ചമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവങ്ങളെ കാണികൾക്ക് വ്യക്തമായി പകർന്നു കൊടുക്കാൻ ചമയത്തിന് വലിയൊരു പങ്കുണ്ട് ഈ നടൻ തലയിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നെയ്യ് പുരട്ടുന്നു നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് ചമയം അണിയാൻ തുടങ്ങുന്നത് ഈ ചമയത്തിൻ്റെ അണിയലിനെ തന്നെയാണ് അണിഞ്ഞുകൂടുക എന്ന് പറയുക അങ്ങനെ അണിയറയിൽ നടൻ കഥാപാത്രമാവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിനോടൊപ്പം തന്നെ രംഗത്ത് അരങ്ങിൽ ചില സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട് ഈ അരങ്ങിലെ സജ്ജീകരണങ്ങളെ ദ്യോതിപ്പിക്കുന്ന പദമാണ് അരങ്ങിധാനം എന്ന് പറയുന്നത് അരങ്ങിൽ അത്യാവശ്യമായിട്ട് കൂടിയാട്ടത്തിൽ വേണ്ട ഒരു ഉപകരണം എന്ന് പറയുന്നത് മിഴാവാണ് അത് കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു വാദ്യോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത് ആദ്യം തന്നെ അരങ്ങിൽ സജ്ജീകരിക്കേണ്ട ഒന്ന് മിഴാവാണ് മരത്തിൻ്റെ പീഠത്തിൽ മിഴാവ് വയ്ക്കുന്നു ഈ മിഴാവിൻ്റെ അടുത്ത് ഒരു വെള്ള തുണി വിരിച്ച് അതിൽ കുഴിത്താളം ഈ വെള്ളത്തുണിയിലാണ് നങ്ങിയാർ ശ്ലോകങ്ങൾ ചൊല്ലാനുള്ള നങ്ങിയാർ ഈ വെള്ളത്തുണിയിലാണ് ഇരിക്കുക അതിനുവേണ്ടി അവിടെ കുഴിത്താളം അതുപോലെ തന്നെ അഷ്ടമംഗല്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ വെള്ളത്തുണി വിരിച്ച് മിഴാവിൻ്റെ അടുത്ത് വിരിച്ചിട്ടുള്ള വെള്ള തുണിയിൽ സജ്ജീകരിക്കുന്നു അരങ്ങിലും ഒരു വിളക്കുണ്ട് വലിയൊരു വിളക്ക് നിലവിളക്ക് അരങ്ങിലും വയ്ക്കും ഈ വിളക്ക് കത്തിച്ചിട്ട് വേണം കൂടിയാട്ടം തുടങ്ങാൻ അരങ്ങിലെ ഈ സജ്ജീകരണങ്ങളിൽ സജ്ജീകരണങ്ങളെയാണ് അരങ്ങു എന്ന് പറയുന്നത് അടുത്തത് മിഴാവ് ഒച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പണ്ട് കൂടിയാട്ടം സാമ്പ്രദായികമായിട്ട് അഭിനയിച്ചിരുന്നത് ചാക്യാർ നടൻ കഥാപാത്രം നടന്മാരായിരുന്നത് ചാക്യാർ സമുദായക്കാരായിരുന്നു എന്നാൽ അവർക്ക് ഈ നടന്മാർക്ക് അകമ്പടി കൊഴുന്ന മിഴാവ് കൂട്ടുന്നത് നമ്പ്യാർ സമുദായത്തിലെ ആൾക്കാരായിരുന്നു നമ്പ്യാർമാരാണ് മിഴാവ് കൊട്ടുക നടനായി ആടുന്നത് ചാക്യാർ സമുദായത്തിലെ ആൾക്കാരായിരുന്നു ഇവിടെ നമ്പിയാർ നടൻ ഒരുങ്ങുകയാണ് നമ്പിയാർ മിഴാവ് കൊട്ടുന്ന നമ്പിയാർ അരങ്ങത്ത് വരുന്നു അരങ്ങിനെ സജ്ജീകരിക്കുന്നു മുൻപ് അമ്പലത്തിൽ നിന്ന് കത്തിച്ച് വന്ന് കൊണ്ടുവന്ന് വെച്ച ആ വിളക്കെടുത്ത് അരങ്ങത്തിരിക്കുന്ന വിളക്കിലെ രണ്ട് തിരികൾ കത്തിക്കുന്നു എന്നിട്ട് അരങ്ങിൽ കത്തിച്ചതിന് ശേഷം വന്ന് മിഴാവിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അത് മിഴാവിൻ്റെ അടുത്ത് തന്നെ നമ്പ്യാർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പീഠം വെച്ചിട്ടുണ്ട് ആ പീഠത്തിൻ്റെ മുകളിൽ ഇരുന്ന് മിഴാവ് കൊട്ടാൻ തുടങ്ങുന്നു മിഴാവ് കൊട്ടോട് കൊട്ടോടുകൂടിയിട്ടാണ് കൂടിയാട്ടത്തിൻ തുടങ്ങാറായി അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ അംശം എന്ന് പറയുന്നത് മിഴാവ് ഒച്ചപ്പെടുത്തുക മിഴാവ് കൊട്ടിക്കൊണ്ടാണ് ആദ്യം അരങ്ങിലെ ഒരു കാര്യം ആരംഭിക്കുന്നത് മിഴാവ് ഒറ്റപ്പെടുത്തതിന് ശേഷം മിഴാവ് കൊട്ടിയതിന് ശേഷം അടുത്തതായി രംഗത്ത് പ്രവേശിക്കുന്ന ആൾ ഇപ്പോഴൊന്നും കാണികൾക്ക് രംഗം കാണുന്നില്ല രംഗം മറഞ്ഞിരിക്കുകയാണ് രംഗത്തിലെ മറവ് മാറ്റുന്നതിന് മുൻപുള്ള കാര്യമാണ് ഇപ്പോഴും പറയുന്നത് മിഴാവ് നമ്പ്യാർ ഒച്ചപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം രംഗത്ത് പ്രവേശിക്കുന്ന അടുത്ത വ്യക്തിയാണ് നങ്ങിയാർ നങ്ങിയാർ വന്ന് മിഴാവിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ആ വെളുത്ത തുണിയിൽ വന്നിരിക്കുന്നു കുഴിത്താളം എടുത്ത് നമ്പ്യാർ കൊട്ടുന്നതിനനുസരിച്ച് ഈ നങ്ങിയാർ കുഴിത്താളം കൊട്ടി ശ്ലോകങ്ങൾ ആലപിക്കാൻ തുടങ്ങുന്നു ഇവിടെ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളെന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങളാണ് ഗണപതി ശിവൻ അതേപോലെ സരസ്വതി എന്നുള്ള എന്നുള്ള പല ദൈവങ്ങൾക്കുമുള്ള സ്തുതികളാണ് നങ്ങിയാർ പാടുന്നത് നമ്പ്യാരിൻ്റെ കൊട്ടിനനുസരിച്ച് നങ്ങിയാരുടെ ഈ പാട്ടിനെയാണ് ഗോഷ്ഠി കൊട്ടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് കൂടിയാട്ടത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഫോം ചെയ്യുകയാണ് രംഗത്ത് ആൾക്കാർ വന്നിട്ടില്ല രംഗം തുറന്നിട്ടില്ലെങ്കിൽ കൂടി കാണികൾക്ക് ഒരു കൂടിയാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് കൂടിയാട്ടത്തിൻ്റെ അഭിനയത്തിലേക്ക് കാണികളെ കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ട് ഈ കൊട്ടിനെ നമുക്ക് കരുതാം ഇത് നമുക്ക് കൂടുതൽ പരിചയമുള്ള കഥകളിയിലും കേളികൊട്ട് എന്നൊന്നുണ്ട് കഥകളിയുടെ അഭിനയം തുടങ്ങുന്നതിന് മുൻപും കൊട്ടു തുടങ്ങും പിന്നടിയിൽ അങ്ങനെയാണ് കാണികൾ ഇപ്പോഴാണ് രംഗാവതരണം തുടങ്ങുകയായി എന്നുള്ളൊരു സൂചനയാണ് ഈ കൊട്ട് കൂടിയാട്ടത്തിലും ഇത്തരത്തിൽ മിഴാവ് ഒറ്റപ്പെടുത്തുക ഗോഷ്ഠി കൊട്ടുക എന്ന് രണ്ട് ക്രിയകളുണ്ട് അതിനുശേഷം മിഴാവ് ഒറ്റപ്പെടുത്തിയതിനു ശേഷം അതേപോലെ തന്നെ നങ്ങിയാര സ്തുതികൾ പാടിയതിന് ശേഷം മിളാവിൻ്റെ അടുത്ത് ഇരിക്കുന്ന നമ്പ്യാരെ എഴുന്നേറ്റ് കയ്യിൽ കുറച്ച് പൂക്കളായിട്ട് അതായത് വന്ദന കഴിഞ്ഞു തുടങ്ങാനുള്ള ഒരു പൂജ കഴിഞ്ഞു പൂക്കൾ എടുത്തിട്ട് വന്ന് അരങ്ങിൽ വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു രണ്ട് വിളക്കിലെ രണ്ട് തിരികൾ ഈ നമ്പ്യാർ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ വന്ന് കുറച്ച് പൂക്കൾ അവിടെ അർപ്പിക്കും അതാണ് അരങ്ങുതളി തളി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതൊരു ക്ലാസിക്കൽ ക്ലാസ്സിക്കലായി നമുക്കറിയാം ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണെങ്കിലും ക്ലാസിക്കൽ നൃത്തം ചെയ്യുന്ന ആൾക്കാരും രംഗത്ത് വന്ന് നേരിട്ടാരും നൃത്തം അവതരിപ്പിക്കാറില്ല അവർക്ക് അതിന് മുൻപ് ഒരു മംഗളമുണ്ട് അല്ലേ നൃത്തം അവതരിപ്പിക്കുന്നതിന് മുൻപ് ഒരു വന്ദനയ്ക്ക് വേണ്ടി അവർ രണ്ട് മൂന്ന് ചുവട് വെച്ചിട്ട് മാത്രമാണ് രംഗത്ത് വന്ന് ചിലങ്കണിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മംഗള സൂചകമായിട്ട് തുടക്കത്തിൽ ആരംഭത്തിൽ അവർ കുറച്ച് ചുവട് വെച്ചതിന് ശേഷം മാത്രമേ രംഗത്ത് നൃത്തം അവതരിപ്പിക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പം ഇത് ഇങ്ങനൊരു ചടങ്ങുകൾ ഏതൊരു ക്ലാസിക് കലാരൂപത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ അരങ്ങുതളി പൂ പൂക്കളർപ്പിച്ച് അരങ്ങുതളി കഴിയുന്നു ഇതോടുകൂടി ശരിക്കും പൂർവ്വരംഗക്രിയയുടെ ഒരു പ്രധാന ഭാഗം വലിയൊരു ഭാഗം എന്ന് പറയുന്ന ക്രിയകൾ അവസാനിക്കുകയാണ് പിന്നെ അതാണ് പുറപ്പാട് ഈ പുറപ്പാട് എന്നുള്ള വാക്ക് കഥകളിയിൽ ഉപയോഗിക്കും പുറപ്പാട് എന്നുള്ള വാക്ക് കഥകളിയിലുപയോഗിക്കുന്ന നടൻ രംഗത്ത് വരുന്ന കഥാപാത്രമായിട്ട് നടൻ രംഗത്ത് വരുന്ന ആ ഭാഗത്തെയാണ് പുറപ്പാടെന്ന് കഥകളിയിൽ പറയാറ് അതേപോലെ തന്നെയാണ് ഇവിടെയും രംഗത്ത് ആരാണോ കഥാപാത്രമാണ് വരുന്നതെങ്കിൽ ആ നടൻ വരുന്നു അല്ല സൂത്രധാരൻ കഥയെ അവതരിപ്പിക്കാൻ പോകുന്ന സൂത്രധാരനാണ് വരുന്നതെങ്കിൽ ചമയമൊക്കെ അണിഞ്ഞ് വേഷവിധാനങ്ങളോടുകൂടി രംഗ സജ്ജീകരിക്കപ്പെട്ട രംഗത്തേക്ക് പ്രവേശിക്കുന്ന ആ നടൻ്റെ പുറപ്പാടാണ് രംഗത്തേക്ക് വരുന്നതാണ് പുറപ്പാട് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ മിഴാവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചില നൃത്ത ചുവടുകൾ വയ്ക്കും ആദ്യം ഇപ്പോൾ സൂത്രധാരണ വരുന്നത് അത് ഓരോ കഥാപാത്രത്തിനും അനുസരിച്ച് അവർ ചെയ്യുന്ന ക്രിയകളിൽ വ്യത്യാസമുണ്ട് സൂത്രധാരനാണ് ആദ്യം വരുന്നത് എങ്കിൽ ആദ്യം അഞ്ച് ചുവട് വെച്ചൊന്ന് വലം വെച്ചതിന് ശേഷമാണ് മിഴാവിനെ അഭിമുഖീകരിച്ച് ചില നൃത്ത ചുവടുകൾ വയ്ക്കുക നേരെ മറിച്ച് രാമനോ ലക്ഷ്മണനോ അല്ലെങ്കിൽ അർജുനനെ പോലെയുള്ള ചില കഥാപാത്രങ്ങളാണ് വരുന്നതെങ്കിൽ അവരുടെ ചുവട് വകുപ്പുകൾക്ക് വ്യത്യാസമുണ്ട് പക്ഷേ ഇതൊന്നും കാണികൾ കാണുന്നില്ല അർജുനനോ അല്ലെങ്കിൽ സൂത്രധാരനായിട്ടുള്ള ആ നടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചുവടുകൾ വെച്ചതിന് ശേഷം മിഴാവിനോട് അഭിമുഖീകരിച്ച് മിഴാവിനെ നോക്കിക്കൊണ്ട് മിഴാവിൻ്റെ കൊട്ടിൻ്റെ താളത്തിനനുസരിച്ച് അവർ ചില നൃത്ത ചുവടുകൾ വയ്ക്കുന്നു അതും ഒരു വന്ദനം അല്ലെങ്കിൽ പൂജ എന്ന താൻ അവതരിപ്പിക്കാൻ പോകുന്ന ആ കൂടിയാട്ടത്തിന് അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രത്തിനോ അല്ലെങ്കിൽ കളിക്കോ ഒരു വിഘ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജ എന്ന രീതിയിലാണ് ഇങ്ങനെ മറയിൽ രംഗത്തുള്ള ആ മൂടുപടത്തിൻ്റെ മറയിൽ നടക്കുന്ന നൃത്ത മറയിൽ ക്രിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും പേരുകൾ വരുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ സാങ്കേതികമായ പദങ്ങൾ ഇവിടെ പറയുന്നു എന്ന് മാത്രം ഇതൊക്കെ കാണികൾ കാണാത്ത രീതിയിൽ രംഗത്ത് ഒരു തുണി വെച്ച് മൂടി നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള നാടകാവതരണം തുടങ്ങുന്നുള്ളൂ പൂർവരംഗക്രിയ എന്നുള്ള ആദ്യത്തെ ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് പൂർവസംബന്ധം അഥവാ നിർവഹണം എന്നുള്ളതാണ് ഇത് കൂടിയാട്ടത്തിൻ്റെ മാത്രം സവിശേഷതയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കൂടിയാട്ടത്തിൽ വളരെ വിസ്തരിച്ചിട്ടുള്ള അഭിനയമാണ് കഥകളി പോലെ തന്നെ നടൻ അനുസരിച്ച് നടന് അവനവൻ്റെ ധർമ്മം മനോധർമ്മം അനുസരിച്ച് ആടാം അത് ഒരു നടൻ അവതരിപ്പിക്കുന്ന പോലെ ആവില്ല ഒരേ കഥാപാത്രത്തെ വേറൊരു നടൻ അവതരിപ്പിക്കുമ്പോൾ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിസ്തരിച്ച് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം നടന് കൂടിയാട്ടത്തിലും കഥകളിയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൂടിയാട്ടത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ സംസ്കൃത നാടകങ്ങൾ പൂർണ്ണമായിട്ട് ഒരിക്കലും കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കാറില്ല ഇപ്പോൾ അഞ്ച് അംഗങ്ങളൊരു നാടകമാണെങ്കിൽ അഞ്ച് അംഗങ്ങളും ഒരിക്കലും കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കില്ല അതിന് ഒരു ഭാഗം ഒരു അംഗമായിരിക്കും അധികവും കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുക ആ ഒരു അംഗം അവതരിപ്പിക്കാൻ തന്നെ പത്തിരുപത്തൊന്ന് ദിവസങ്ങളായിരിക്കും എടുക്കുക അപ്പോൾ എത്രത്തോളം വിസ്തൃതമായിട്ടുള്ളൊരു അഭിനയമാണെന്ന് നമുക്കപ്പോൾ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക അംഗത്തെ പെട്ടെന്ന് കാണികളുടെ മുന്നിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയല്ല കൂടിയാട്ടത്തിൽ ചെയ്യുന്നത് ഒരു ആദ്യം വരുന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ മുൻപുള്ള പൂർവ്വ കഥയത്തെ നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നോ എന്നൊക്കെ പറയുന്ന പോലെ അതിന് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാണികൾക്ക് പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നിർവഹണം അഥവാ പൂർവ്വസംബന്ധം എന്ന് പറയുക ഒരു നടൻ മാത്രമേ അത് സൂത്രധാരനാവാം കഥാപാത്രം തന്നെയാവാം നാടകത്തിൽ വരാൻ പോകുന്ന കഥാപാത്രം തന്നെയാവാം ചിലപ്പോൾ രംഗത്ത് വരുന്നു ഇനി നടക്കാൻ പോകുന്ന കഥയുടെ മുൻപ് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് നടന്മാർ കാണികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതിന് ചില ഒരു ഒരു പ്രത്യേക പാറ്റേൺ ഇവർ പൊതുവെ ഫോളോ ചെയ്യാറുണ്ട് അതിനാണ് മൂന്ന് വാക്കുകൾ ഇതിൽ കാണുക അനുക്രമം സംക്ഷേപം നിർവഹണം എന്നുള്ളത് അനുക്രമം എന്ന് പറഞ്ഞാൽ ഒരു തരം ചോദ്യോത്തര രീതിയിലാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ചോദ്യം ആണ് ഈ കഥാപാത്രം ഇപ്പോൾ എവിടെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എവിടെന്ന് വന്നു എന്തിനാണ് വന്നത് ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെയാണ് അങ്ങനെയൊക്കെ വരാൻ പോകുന്ന രംഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് നടൻ ഈ കഥനത്തെ അവതരിപ്പിക്കുന്നത് അതിനെയാണ് അനുക്രമം ഈ ചോദ്യോത്തര രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നതിനെയാണ് അനുക്രമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വരുന്നത് സംക്ഷേപം പറയാൻ പോകുന്ന കാര്യത്തെ ഒന്ന് പെട്ടെന്ന് സംക്ഷേപിച്ച് വളരെ ഒന്ന് അവതരിപ്പിക്കും ആദ്യം ഈ രണ്ടെണ്ണത്തിലും നടൻ ഒരിക്കലും ഒന്നും കൊണ്ട് സംസാരിക്കുന്നില്ല കഥകളിയെ പോലെയല്ല കൂടിയാട്ടത്തിൽ കഥകളിയിൽ ആടുന്ന ആൾക്കാർ വർത്തമാനം പറയാം ഡയലോഗ് ഡെലിവറി ഇല്ല ആ മുദ്ര കാണിക്കലും ചുവട് വയ്ക്കലും മാത്രമേ കഥകളിയിലുള്ളൂ പക്ഷെ കൂടിയാട്ടത്തിൽ കൂടിയാട്ടത്തിനങ്ങനെയല്ല മുദ്ര കാണിക്കുന്നു ചോട് വയ്ക്കുന്നു അതിനോടൊപ്പം നാടകത്തിലെ ചില ഗദ്യഭാഗങ്ങളും പദ്യങ്ങളൊക്കെ ചൊല്ലുന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ വാചികാഭിനയവും നടൻ്റെ അഭിനയത്തിന്റെ ഭാഗമാണ് കൂടിയാട്ടത്തിൽ പക്ഷെ ഈ അനുക്രമത്തിലും സംക്ഷേപത്തിലും വാചികാഭിനയം ഇല്ല ഹസ്തമുദ്രകൾ കൊണ്ട് മാത്രമാണ് ഈ ചോദ്യങ്ങളും കഥയും അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹസ്തമുദ്ര മനസ്സിലാക്കുന്ന കാണികൾക്കേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗം നിർവഹണത്തിൽ കഴിഞ്ഞ് പൂർവ്വസംബന്ധത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിർവഹണം എന്ന പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരുന്നു ഇവിടെയാണ് ഈ ഉത്തരങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾക്കുള്ള ആ ഉത്തരങ്ങൾ പറയുന്നു ചോദ്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് കഥാരൂപത്തിൽ ഈ നടൻ മുൻപുള്ള കഥ വിവരിക്കുകയാണ് നല്ലോണം വർണ്ണിക്കും വിസ്തരിച്ച് പറയുകയാണ് മുൻപത്തെ പോലെയല്ല സംക്ഷേപിച്ചല്ലാതെ വിസ്തരിച്ച് പറയുന്നു ഇവിടെ നടൻ തന്നെ ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ ആ ശ്ലോകങ്ങളെ നങ്ങിയാർ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ വാചികാഭിനയത്തോടുകൂടിയും ഹസ്തമുദ്രകളോടുകൂടിയും പൂർവ്വം നടന്ന കഥ മുൻപ് നടന്ന കഥ വളരെ വിസ്തരിച്ച് അഭിനയിക്കുന്ന സന്ദർഭത്തെയാണ് നിർവഹണം എന്ന് പറയുന്നത് ഇത് കൂടിയാട്ടത്തിലെ ഒരു മുദ്ര അല്ലെങ്കിൽ കൂടിയാട്ടൊരു ട്രേഡ് മാർക്ക് എന്ന് പറയാം എന്താ എന്ന് വെച്ചാൽ ഇതിൽ അഭിനയ സാധ്യത വളരെ അധികമാണ് ഈ ഒരു ഭാഗത്ത് നടൻ ഒരു നടൻ തന്നെ മുൻപത്തെ കഥ പറയുമ്പോൾ ആ കഥയിൽ പല കഥാപാത്രങ്ങളും വരും അപ്പോൾ ഒരു നടൻ തന്നെ പല കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് കാണാം ഒരു നടൻ ആ കഥ പറയുമ്പോൾ ആ കഥയിൽ ആരൊക്കെ വരുന്നു അവരൊക്കെയായിട്ട് ഈ ഒരൊറ്റ നടനാണ് അഭിനയിക്കുന്നത് അപ്പോൾ ആ നടൻ്റെ അഭിനയ മികവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാഗം കൂടിയാണ് നിർവഹണം അപ്പം നിർവഹണത്തിന് കൂടിയാട്ടത്തിൽ വളരെയധികം വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് ഈ നിർവഹണം ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം എടുത്തിട്ടായിരിക്കും ഒരു നടൻ അവതരിപ്പിക്കുക ആ കഥയെ വിസ്തരിച്ച് അഭിനയിച്ച് ആ വർണ്ണിച്ച് കാണികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് പൊതുവെ പ്രഗത്ഭരായിട്ടുള്ള കൂടിയാട്ടം നടന്മാരൊക്കെ ചെയ്യാറ് അപ്പം ഇതാണ് പൂർവ്വസംബന്ധം അഥവാ നിർവ്വഹണം എന്ന രണ്ടാമത്തെ ഭാഗം ഇനി നമ്മൾ നേരിട്ട് ആ പൂർവ്വ നടന്ന മുൻപ് നടന്ന കഥയൊക്കെ കാണികൾക്ക് മനസ്സിലായി പറഞ്ഞു കൊടുത്തു ഇനി അവതരിപ്പിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ വന്ന് നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് ശരിക്കുള്ള നാടക അവതരണം തുടങ്ങുന്നത് ഏത് ഭാഗമാണോ നാടകത്തെ അവതരിപ്പിക്കാൻ പോകുന്നത് ആ നാടകത്തിൻ്റെ അവതരണം തുടങ്ങുന്നത് മൂന്നാമത്തെ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞാൽ മൂന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് ഇവിടെ നാടകാവതരണത്തെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറേ അധികം ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ഇതിന് അധികം സാങ്കേതികത്വം വരുന്ന ഒരു ഭാഗമാണ് നാടകാവതരണം എന്ന് പറയുന്നത് അതിൽ കുറേ പദങ്ങൾ സാങ്കേതികമായിട്ടുള്ള കുറേ പദങ്ങൾ നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ചെണ്ണ എഴുതിയിട്ടുണ്ട് അല്ലെ ചൊല്ലുന്നീ നടക്കുക കുളപ്പുറത്ത് നടക്കുക അക്കിത്ത ചൊല്ലുക ആളാമ ശ്ലോകങ്ങൾ സ്തോഭങ്ങൾ ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത കുറേ പദങ്ങളാണ് ഈ കൂടിയാട്ടത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പോൾ രാമനോ അല്ലെങ്കിൽ ലക്ഷ്മണനോ അല്ലെങ്കിൽ സുഗ്രീവൻ വരികയാണ് കഥാ കഥാപാത്രമായിട്ട് രംഗത്ത് വരുമ്പോൾ വരുന്ന രീതി കണ്ടാൽ തന്നെ പലപ്പോഴും അവർ വെക്കുന്ന ചുവടുകളുടെ ശൈലിയിലെ വ്യത്യാസം കൊണ്ട് തന്നെ കൂടിയാട്ടം അറിയുന്ന ഒരാൾക്ക് ഏത് കഥാപാത്രമാണ് രംഗത്ത് പ്രവേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അതൊരു വാനരനാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ രാക്ഷസനാണെങ്കിൽ രാജാവാണെങ്കിലൊക്കെ അവർ പ്രവേശിക്കുന്ന ശൈലിയിൽ വ്യത്യാസമുണ്ട് ഇങ്ങനത്തെ ശൈലികളാണ് കുളപ്പുറത്ത് നടക്കുക എന്നൊക്കെ പറയുന്നത് ചൊല്ലുന്തി നടക്കുക എന്നുള്ളത് സ്ത്രീകൾ സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരുടെ നടത്തത്തിൻ്റെ ആ പ്രവേശത്തിൻ്റെ ശൈലിയാണ് ചൊല്ലുന്തി നടക്കുക ഇതിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഥകളി പോലെയല്ല സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീകൾ തന്നെയാണ് കൂടിയാട്ടത്തിലാട് ആട് പുരുഷ കഥാപാത്രങ്ങൾ പുരുഷന്മാരും സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീകൾ തന്നെയാണ് ആടുക ഈ ചുവടുവെപ്പിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ വരവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നങ്ങിയാർ ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവേശത്തെ സംബന്ധിച്ച് പാട്ടുകൾ പാടും ശ്ലോകങ്ങൾ ചൊല്ലും അതാണ് ആളാമ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കഥാസന്ദർഭത്തിൽ ഈ നാടകാവതരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സന്ദർഭത്തെ വിവരിക്കുന്ന പദ്യങ്ങൾ നങ്ങിയാർ ചൊല്ലും പലപ്പോഴും നടൻ ചൊല്ലിയതിന് ശേഷം ഏറ്റു ചൊല്ലുന്നതാവാം നങ്ങിയാർ അങ്ങനത്തെ ശ്ലോകങ്ങളെയാണ് അക്കിത്ത ചൊല്ലുക എന്ന് പറയുക ഇങ്ങനെ കുറേ അധികം ഇത് കുറച്ച് പദങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇങ്ങനെ ധാരാളം പദങ്ങൾ കൂടിയാട്ടത്തിൻ്റെ രംഗാവതരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് കണ്ട് ശീലിച്ച് ശീലിച്ച് മാത്രം ഒരാൾക്ക് സ്വായത്തമാക്കാവുന്ന പദങ്ങളാണ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മുഴുവൻ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്ന് വരില്ല അതേപോലെ സ്തോഭം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സ്തോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കഥ ഒരു പ്രത്യേകതരം കഥാപാത്രത്തിന് എപ്പോഴും ഉണ്ടാവേണ്ട ചില ഒരു ശൈലി ഇപ്പോൾ രാക്ഷസനാണെങ്കിൽ ആ രാക്ഷസന് ഒരു പ്രത്യേക മുഖഭാവം നടന അവരുടെ നടത്തത്തിനും ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനൊരു പ്രത്യേക ശൈലി ഉണ്ടാവും ആ ഓരോ ഓരോ ശൈലിക്കും പറയുന്നതാണ് സ്തോഭം പലതരസ്ഥ സ്തോഭങ്ങൾ വാനരസ്തോഭം രാക്ഷസ സ്തോഭം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്തോഭങ്ങൾ കൂടിയാട്ടത്തിലുണ്ട് ഇപ്പം ഇത്രയും നാടകാവതരണത്തിൻ്റെ കാര്യത്തിൽ വളരെ വിസ്തൃതമായിട്ടുള്ള അഭിനയമാണ് നാടകൻ നടൻ നാടകത്തിൽ പല ഗദ്യഭാഗങ്ങളും പറയുന്നുണ്ട് അതേപോലെ തന്നെ ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട് ഈ ചൊല്ല ശ്ലോകം ചൊല്ലുന്നത് വളരെ സംഗീതാത്മകമായിട്ടല്ല ചൊല്ലുക കൂടിയാട്ടത്തിൽ കൂടിയാട്ടത്തിൻ്റെതായിട്ട് ചില രാഗങ്ങളുണ്ട് പക്ഷേ ഈ രാഗങ്ങളൊന്നും നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലെ പോലെ വളരെ സംഗീതാത്മകമായിട്ടുള്ള രാഗങ്ങളല്ല നീട്ടി വലിച്ചു ചൊല്ലുന്ന ഒരു രീതിയാണ് ശ്ലോകം ചൊല്ലുന്ന ഒരു രീതിയാണ് കൂടിയാട്ടത്തിലുള്ളത് ഇപ്പോൾ വാചികാഭിനയം വരുന്നുണ്ട് സാത്വികാഭിനയത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഇനി വസ്ത്രവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടിയാട്ടത്തിന് അധിക ഒന്നും നമുക്ക് അതിൽ പറയാനില്ല എന്നുവെച്ചാൽ കഥകളിയിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്തതാണ് കൂടിയാട്ടത്തിലെ പല വേഷവിധാനങ്ങളും എന്ന് നമുക്ക് പറയാം എന്താ കാരണമെന്നുവെച്ചാൽ ആധുനിക കാലത്താണ് ഇത്രയധികം ഭംഗിയേറിയ ശോഭയേറിയിട്ടുള്ള വസ്ത്രവിധാനങ്ങൾ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത് അതിന് മുൻപ് അത്രയധികം ചമയങ്ങൾ വസ്ത്രത്തിൽ കൂടിയാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് അത് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി കഥകളിൽ നിന്ന് ഇങ്ങോട്ട് കൂടിയാട്ടം കടമെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അഭിനയത്തിലെ ഹസ്തമുദ്രകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആംഗികാഭിനയത്തിൽ വരുന്നതാണ് ഹസ്തമുദ്രകൾ ഈ ഹസ്തമുദ്രകൾ കഥകളിയും അതേപോലെ കേരളീയമായ മറ്റ് കലകളെ പോലെ തന്നെ മുദ്രകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതിയെ ആധാരപ്പെടുത്തിയിട്ടാണ് ഇരുപത്തിനാല് മുദ്രകളാണ് അത് ഇപ്പോൾ മോഹിനിയാട്ടത്തിലോ കഥകളിയോ ഒക്കെ ഉള്ള പോലെ തന്നെയാണ് പക്ഷേ എന്താച്ചാൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന മുദ്രകൾ അവർ മുദ്ര പിടിക്കുന്ന ശൈലിയിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ചില മുദ്രകളായിട്ട് അതിന് സാമ്യമുണ്ടെന്ന് മാത്രം പക്ഷേ അതിൻ്റെ കൂടിയാഴ്ചത്തിലെ മുദ്രകളുടെ ആധാരമെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് രചിക്കപ്പെട്ട ഹസ്തലക്ഷണ ദീപിക എന്നൊരു ഗ്രന്ഥമാണുള്ളത് ഇത്രയാണ് നാടകാവതരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ നാടകാവതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവതരണം കഥയുടെ അവസാനം ഇത്രയും കാര്യങ്ങൾ നടക്കാൻ ഏകദേശം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ദിവസത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഇത്രയും കൊണ്ട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചിലപ്പോൾ ഒരു ഇരുപത് ദിവസം കൊണ്ടായിരിക്കും അതായത് തുടക്കം നിർവഹണം നാടകാവതരണം ഇതിന് ഇതൊക്കെ വിസ്തരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഏറ്റവും അവസാനം ആ അംഗം പരിപൂർണമായി എന്ന് പറയുന്ന സമയത്ത് നടക്കുന്നത് ഈ രംഗത്തുണ്ടായിരുന്ന അവതരിപ്പിക്കുന്ന രംഗത്ത് കഥാപാത്രമായി അവതരിപ്പിക്കുന്ന നടൻ പോയി പുറത്തേക്ക് പോരുന്നു ആ സമയത്ത് നമ്പ്യാർ മിഴാവ് കൂട്ടുന്നു ഈ നടൻ പോയി തീർത്ഥമോ അല്ലെങ്കിൽ വെള്ളമോ പൂജിച്ച് ആ വെള്ളം എടുത്തു കൊണ്ടുവന്ന് അരങ്ങത്ത് തെളിയിക്കുന്നു തെളിച്ച് വെള്ളം തെളിക്കുന്നു എന്നിട്ട് ചെന്ന അരങ്ങിൽ തെളിയിച്ച ആ വിളക്കിൽ നിന്ന് ഒരു തിരിയെടുത്ത് താഴേക്കിടുന്നു താഴേക്കിട്ട് തിരിച്ച് വന്ന് നിലം തൊട്ട് വന്ദിക്കുന്നു ഇതോടുകൂടിയാണ് കളി അവസാനിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് രംഗാവതരണം ഇപ്പോൾ നമുക്കറിയാം ഇത്രയും സങ്കീർണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ രംഗാവതരണത്തിൽ വരുന്നുണ്ട് ഈ രംഗാവതനത്തിൻ്റെ അവസാനത്തെ മുടിയക്കിത്ത എന്നും പറയുന്നുണ്ട് മുടിയക്കിത്ത എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പദം ഇനി ഈ അഭിനയത്തിനെ ആധാരപ്പെടുത്തിയിട്ട് നമുക്കിപ്പോൾ നാടകത്തിനോ അല്ലെങ്കിൽ ഫിലിമിനോ ഒരു സ്ക്രിപ്റ്റ് ഉള്ള പോലെ ഈ കൂടിയാട്ടത്തിൻ്റെ കഥകളിക്ക് ആട്ടക്കഥകളുണ്ട് അല്ലേ അത് നമുക്കറിയാം കൂടിയാട്ടത്തിൽ ഞാൻ പറഞ്ഞു സംസ്കൃത നാടകാഭിനയമാണ് രംഗത്ത് അവതരിപ്പിക്കുന്നതെങ്കിലും ഒരു നാടകം മുഴുവനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നില്ല ഒരു അംഗം മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ പിന്നെ അതിൽ കേരളീയമായിട്ടുള്ള കുറേ അംശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള രംഗാവതരണമാണ് അപ്പോൾ അതിന് ആധാരമായിട്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ചില ഗ്രന്ഥങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അത് രണ്ടെണ്ണം ഏറ്റവും ഓർത്തു വെക്കേണ്ടതാണ് ആട്ടപ്രകാരം ക്രമദീപിക ഇത് പുസ്ത ഒരു പുസ്തകത്തിൻ്റെ പേരല്ല ആട്ടപ്രകാരം എന്ന് പറയുന്നത് ഒരു ആക്ടേഴ്സ് മാനുവൽ എന്ന് പറയാം നമുക്ക് നടന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പുസ്തകമാണ് ആട്ടപ്രകാരം നടൻ എങ്ങനെ ഒരു കഥാപാ നടൻ ഒരു കഥാപാത്രമായി വരുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് പ്രവേശിക്കേണ്ടത് ഏതൊക്കെ രീതിയിലുള്ള ഭാവങ്ങളാണ് വരുത്തേണ്ടത് എങ്ങനെയൊക്കെ അഭിനയിക്കാം അങ്ങനെയുള്ള അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ആട്ടപ്രകാരം എന്ന് പറയുന്നത് ഇത് ഒരു നാടകത്തിന് ഞാൻ പറഞ്ഞു പണ്ട് ചാക്യാർ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ഓരോ ചാക്യാർ കുടുംബത്തിനും ചിലപ്പോൾ ഒരു നാടകത്തിന് അവരുടേതായ ആട്ടപ്രകാരങ്ങളുണ്ടാവും അത് ഓരോ ചാക്യാര് കുടുംബത്തിലും ഈ ആട്ടപ്രകാരങ്ങൾ വ്യത്യസ്തമാവാം ഇന്നത് ഒരുമിച്ച് ഏകീകരിച്ച് ഒരു പുസ്തകമായിട്ടൊക്കെ പ്രസിദ്ധീകരിച്ച് കാണുന്നുണ്ട് പക്ഷേ പണ്ട് അത് രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു അത് ഒരു ചാക്യാർ കുടുംബത്തിന് ഇന്ന നാടകം അവതരിപ്പിക്കാൻ ഒരു ആട്ടപ്രകാരം അത് അവരവരുടെ സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആട്ടപ്രകാരത്തിൽ അപ്പോൾ നടനെ സഹായിക്കുന്ന നിർദ്ദേശങ്ങളാണ് അടുത്തത് ക്രമദീപിക എന്ന് പറയുന്നത് അരങ്ങൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അരങ്ങ അരങ്ങിൻ്റെ സംവിധാനത്തെ അതിൻ്റെ ക്രമത്തെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ് ക്രമദീപിക ഇത് അവതരിപ്പിക്കപ്പെടുന്ന ഏത് നാടകത്തിനും ഒരു ആട്ടപ്രകാരവും ഉണ്ടാവും ഒരു ക്രമദീപികയും ഉണ്ടാകും ഇതാണ് സാമ്പ്രദായികമായിട്ടുള്ള രണ്ട് ആധാര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയതായിട്ട് മാണി മാധവ ചാക്യാർ എന്ന് പറയുന്ന കൂടിയാട്ടത്തെ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകി അതായത് കൂടിയാട്ടത്തെ അമ്പലങ്ങൾക്ക് പുറത്ത് ആദ്യം അവതരിപ്പിച്ച ആളാണ് മാണി മാധവ ചാക്യാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ലോകത്ത് കുറേ സ്ഥലങ്ങളിൽ പോയി കൂടിയാട്ടം അവതരിപ്പിക്കുകയും യുനെസ്കോ അംഗീകാരത്തിൻ്റെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു അമരക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മാണിമാധവചാക്യർ അദ്ദേഹം രചിച്ച എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വളരെ ശ്രദ്ധേയമായൊരു കൃതിയാണ് ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ നാട എല്ലാ നാടകങ്ങളും അവതരിപ്പിക്കാറുണ്ടോ സംസ്കൃത നാടകങ്ങളെല്ലാം കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ നാടകങ്ങളും അവതരിപ്പിക്കാറില്ല ചില തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങൾ മാത്രമേ സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുള്ളൂ അതിൽ കേരളീയമായ ചില നാടകങ്ങളുണ്ട് കേരളത്തിൽ നിന്നല്ലാത്ത നാടകങ്ങളും വരുന്നുണ്ട് അതിലാദ്യം നമുക്ക് നോക്കാം കേരളീയമായിട്ടുള്ള കുറച്ച് നാല് നാടകങ്ങളാണ് പ്രധാനമായിട്ട് പരാമർശിക്കേണ്ടത് ഒന്ന് എട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ആശ്ചര്യ ചൂടാമണി എന്നുള്ള കൃതി അത് കേരളത്തിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകമാണ് ശക്തിഭദ്രൻ എന്ന ആളാണ് അത് രചിച്ചിരിക്കുന്നത് അതിനുശേഷം ഒമ്പതാം നൂറ്റാണ്ടിൽ വരുമ്പോൾ നീലകണ്ഠകവി കല്യാണ സൗഗന്ധികം എന്നുള്ള നാടകം രചിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാറുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ തപതീ സംവരണം അതേപോലെ തന്നെ സുഭദ്ര ധനഞ്ജയം ഇത് രണ്ടും കുലശേഖരൻ എന്ന രാജാവ് എഴുതിയതാണ് പത്ത് പതിനൊന്നാം നൂറ്റാണ്ടുകൾ രചിക്കപ്പെട്ടതാണ് ആശ്ചര്യ ചൂടാമണി കല്യാണ സൗഗന്ധികം തപതി സംവരണം ധനഞ്ജയം ഈ നാലെണ്ണവും കേരളീയമായ നാടകങ്ങളാണ് അതല്ലാതെ ഉപയോഗിക്കുന്നതാണ് ഭഗവത് അച്ഛുഗം എന്ന ബോ ബോധായനൻ്റെ കൃതി ഭഗവത് അച്ഛുഗം ഒരു ഹാസ്യത്തിന് പ്രധാന പ്രാധാന്യം നൽകുന്ന ഒരു നാടകമാണ് അത് ഈ നമ്മുടെ അവിടുത്തെ ചാക്യന്മാരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലിരുന്ന ഒന്നാണ് പിന്നെ മത്തവിലാസം മഹേന്ദ്ര വിക്രമൻ്റെ മത്തവിലാസം എന്ന നാടകം ശ്രീഹർഷൻ്റെ നാഗാനന്ദം എന്ന നാടകം ഈ നാഗാനന്ദത്തിലാണ് നട നടന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട പറക്കും കൂത്ത് എന്നൊരു ഭാഗം വരുന്നത് നാഗാനന്ദം എന്ന നാടകത്തിലെയാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ പുറമെ ഭാസ നാടകങ്ങൾക്ക് വളരെയധികം പ്രചാരം ഈ കൂടിയാട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭാസനാടകങ്ങൾ എല്ലാം അല്ലെങ്കിലും ഒരുമാതിരി എല്ലാം അവ അഭിഷേകം അതേപോലെ ബാലചരിതമൊക്കെ അവതരിപ്പിച്ചിരുന്നു എല്ലാം ഭാസൻ്റെ അത് ഈ ചാക്യന്മാർ രചിച്ചതാണോ ഈ ഭാസനാടകം എന്നുവരെ ഒരു വാദം പ്രബലമായ വാദം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഭാസനാടകം എന്നറിയപ്പെടുന്ന പതിമൂന്ന് നാടകങ്ങളും ഭാസൻ്റെ തന്നെയാണോ എന്നുള്ള ചെറിയ ഒരു സംശയമുണ്ട് എന്നാൽ കൂടി നമ്മുടെ ചാക്യാന്മാരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിനിരുന്നു കൂടിയാട്ടത്തിൽ കുറേ അധികം അവതരിപ്പിക്കേണ്ട അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളാണ് ഭാസനാടകങ്ങൾ ഇത്രയും നാടകങ്ങളാണ് കൂടിയാട്ടത്തിൽ ഇന്നും അല്ലെങ്കിൽ മുൻപ് നമുക്ക് തെളിവോടുകൂടി അവതരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് കാളിദാസൻ്റെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ സൂചനകളൊന്നും നമുക്കില്ല ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കൂടിയാട്ടത്തിൻ്റെ അവതരണത്തിൻ്റെ വശവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഇങ്ങനൊരു തിയറി കൊണ്ട് ഇതിലെ സാങ്കേതികവിത മുഴുവൻ എന്ത് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കില്ല അതിന് കൂടിയാട്ടത്തിൻ്റെ ചരിത്രം കുറച്ചറിയേണ്ടതുണ്ട് കൂടിയാട്ടം കണ്ട് ശീലിച്ച് ആ അഭ്യാസം കൊണ്ട് മാത്രം അതിൻ്റെ ആസ്വാദനം സാധ്യമാകുന്ന ഒരു കലാരൂപമാണ് ഏതൊരു ക്ലാസിക് കലയെയും പോലെ തന്നെ അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ സാങ്കേതിക കലാ ഈ കലാരൂപത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവെങ്കിലും ഇല്ലാതെ നമ്മളിതിനെ കാണുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കാൻ പോകുന്നത് വ്യർത്ഥമാവും എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഇത്രയും കാര്യങ്ങളെങ്കിലും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉടലെടുത്ത് വികസിച്ച ഒരു കലാരൂപമാണ് എന്നുള്ളതുകൊണ്ട് ഏതൊരു കേരളീയനും ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഓർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി thank <laughs> you